വെൽക്കം ബാക്ക് ടു ഓൾ. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന പാഠഭാഗത്തെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം എന്താണ് റാപ്പിഡ് സാൻഡ് സ്ലോ സാൻഡ് ഫിൽട്ടറിനേക്കാളും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നോക്കുക, ഒരു റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ, ഇതൊരു റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം ഇതിന് ഒരു 50 മീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ട്. തൊട്ടടുത്ത് സ്ലോ സാൻഡ് ഫിൽട്ടർ ഉണ്ട്, അതിൻ്റെ ഏരിയ 50 മീറ്റർ സ്ക്വയർ ആണ്. രണ്ടിലൂടെയും നമ്മൾ സെയിം ക്വാണ്ടിറ്റി വെള്ളം കടത്തി വിട്ടു. അങ്ങനെയെങ്കിൽ റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിനാണ് കൂടുതലായിട്ട് യീൽഡിങ് ഉണ്ടാവുക സ്ലോ സാൻഡ് ഫിൽട്ടറിനെ അപേക്ഷിച്ച്. ഏകദേശം സ്ലോ സാൻഡ് ഫിൽട്ടറിൻ്റെ 30 മടങ്ങ് യീൽഡിംഗ് ആണ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിന് ഉണ്ടാവുക. അത് ഓർത്ത് വെച്ചോളാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ ഇത്തരത്തിലുള്ള യീൽഡിങ് കൂട്ടുന്നത്? അപ്പോൾ ഈ റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിൽ ഉപയോഗിക്കുന്ന സാൻഡിൻ്റെ സൈസ് കൂട്ടിയിട്ടാണ് യീൽഡിങ് അത് കൂട്ടുന്നത്. സ്ലോ സാൻഡ് ഫിൽട്ടറിനെ അപേക്ഷിച്ച് ഇവിടെ ഉപയോഗിക്കുന്ന സാൻഡിൻ്റെ സൈസ് കുറച്ചുകൂടെ എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ള ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിൽ സ്ലോ സാൻഡ് ഫിൽട്ടറിനെ പോലെ തന്നെ ഒരു വാട്ടർ ടൈറ്റ് ചാമ്പർ ഉണ്ട്. അതിൻ്റെ ഡെപ്ത്ത് 3 മുതൽ 3.5 മീറ്റർ വരെയാണ് ഡെപ്ത്ത്. ഓക്കെ, ആ വാട്ടർ ടൈറ്റ് ചാമ്പർ ഒന്ന് നോക്കിക്കോളാം. ഇതാണ് വാട്ടർ ടൈറ്റ് ചാമ്പർ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാട്ടർ ടൈറ്റ് ചാമ്പർ ഉണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഒരു കോഴ്സ് സാൻഡിൻ്റെ മീഡിയം ഉണ്ട്, ഒരു കോഴ്സ് സാൻഡ് ലെയർ ഉണ്ട്. അതിൻ്റെ കനം എന്ന് പറ സോറി അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.6 മുതൽ 0.75 മീറ്റർ ഡെപ്തിൽ ഒരു കോഴ്സ് സാൻഡ് അടുക്കി വെച്ചിട്ടുണ്ടാവും. ഇതിന് താഴെ 0.45 മീറ്റർ തിക്നെസ്സിൽ ഒരു ഗ്രേവൽ, ഗ്രേഡഡ് ഗ്രേവൽ അടുക്കി വെച്ചിട്ടുണ്ടാവും. അതിന് താഴെ ഒരു കോൺക്രീറ്റ് ഫ്ലോർ ഉണ്ടാവും. ഇത്രയാണ് നമ്മുടെ റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിൽ ഉണ്ടാവുക. അപ്പം ഈ ഒരു അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതിലൊരു അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഒരു മാനിഫോൾഡ് ഉണ്ടാവും. സ്ട്രെയിനേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു മാനിഫോൾഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ മാനിഫോൾഡുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ലാറ്ററൽ പൈപ്പുകളും രണ്ട് ഭാഗത്തുമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിൽ ഫിൽട്രേഷൻ നടക്കുന്നത് ഗ്രാവിറ്റി കാരണമാണ്. ഇതിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 3000 മുതൽ 6000 ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ പെർ അവർ ആണ്. ഇതിൻ്റെ ബാക്ടീരിയോളജിക്കൽ എഫിഷ്യൻസി, അതായത് ബാക്ടീരിയയെ കളയാനുള്ള കഴിവ്, വെള്ളത്തിൽ നിന്നും പാത്തജനിക് ബാക്ടീരിയയെ കഴിയാനുള്ള ഒഴിവാക്കാനുള്ള കഴിവ് ഏകദേശം 80 മുതൽ 90% വരെയാണ്. ഇത് സ്ലോ സാൻഡ് ഫിൽട്ടറിനേക്കാളും കുറച്ച് കുറവാണ് അല്ലേ. ഇതിന് ഈ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിന് 30 മുതൽ 40 പാർട്സ് പെർ മില്യൺ ടർബിഡിറ്റി വെള്ളത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഭാഗങ്ങൾ നോക്കാം. ഒരു എൻക്ലോഷർ ടാങ്ക് ഉണ്ട്, ഒരു ഫിൽട്ടർ മീഡിയ ഉണ്ട്, ഒരു ബേസ് മെറ്റീരിയൽ, അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം, അപ്പർട്ടനസ്, ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിൽ ഉള്ളത്. അതിലാദ്യത്തേത് എൻക്ലോഷർ ടാങ്ക് ആണ്. സ്ലോ സാൻഡ് ഫിൽട്ടറിനെ പോലെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പൺ വാട്ടർ ടൈറ്റ് ചേംബറാണ് ഈ ഒരു എൻക്ലോഷർ ടാങ്ക്. ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ വാട്ടർ കടത്തിവിടാതിരിക്കാൻ വേണ്ടിയിട്ട്, ലീക്ക് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ കൊണ്ട് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഡെപ്ത് 2.5 മുതൽ 3.5 മീറ്റർ വരെയാണ്. അതിൻ്റെ വീതി 3.5 മീറ്റർ മുതൽ 6 മീറ്റർ വരെയാണ്. അതിൻ്റെ നീളം 6 മീറ്റർ മുതൽ 9 മീറ്റർ വരെയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ സർഫസ് ഏരിയ കൊടുത്തിട്ടുണ്ട് 10 മീറ്റർ സ്ക്വയർ മുതൽ 80 മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ സർഫസ് ഏരിയ. ആ എൻക്ലോഷർ ടാങ്ക് ഒന്ന് കണ്ടോളൂ, ഇതാണ് എൻക്ലോഷർ ടാങ്ക്. ഇനി ഫിൽട്ടർ മീഡിയ അല്ലേ, ഫിൽട്ടർ മീഡിയയിൽ ആദ്യം എന്തുണ്ട്? നമ്മൾ പറഞ്ഞ പോലെ ഒരു കോഴ്സ് സാൻഡ് ഉണ്ട്, 0.6 മുതൽ 0.9 മീറ്റർ ഡെപ്തിൽ അടുക്കി വെച്ചൊരു കോഴ്സ് സാൻഡ് ഉണ്ട്. ഗ്രേവലിൻ്റെ മുകളിലാണ് ഇത് അടുക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ എഫക്റ്റീവ് സൈസ് 0.35 ആണ്. ഓക്കെ, ഈ കോഴ്സ് സാൻഡിന് മുകളിൽ ഫൈൻ സാൻഡും കൂടെ അടുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ആ ഫിഗർ നോക്കൂ, ഇവിടെ സാൻഡ് വെറൈറ്റി സാൻഡ് ഉണ്ട്. ഈ സാൻഡ് അടുക്കി വെച്ചിട്ടുള്ളത് ഗ്രീവലിന് മുകളിലാണ്.
ഇനി നമുക്ക് പറയാനുള്ളത് ബേസ് മെറ്റീരിയലാണ്. ബേസ് മെറ്റീരിയലിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഗ്രേവലാണ്. ഗ്രേവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്റ്റോണൊക്കെ പൊട്ടിയ സ്റ്റോൺ കഷ്ണങ്ങൾ അല്ലേ, അതൊക്കെയാണ് ഗ്രേവലിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ബേസ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്രേവൽ നല്ല ഡ്യൂറബിൾ ആയിരിക്കണം, അതായത് കുറേ കാലം ഈട് നിൽക്കണം, ഹാർഡായിരിക്കണം, നല്ല സ്ട്രോങ് ആയിരിക്കണം. മാത്രമല്ല ഇതിൽ സിൽറ്റോ ഡസ്റ്റോ അങ്ങനെയുള്ള പൊടിപടലങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് സാധാരണ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിന് മുകളിൽ 0.45 മുതൽ 0.95 മീറ്റർ കനത്തിലാണ് അടുക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു ഗ്രേവൽ. ഇതാണ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റമാണ്. അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരു കാസ്റ്റ് അയൺ ഉണ്ടായിരിക്കും. ഇതിൻ്റെ നടുഭാഗത്തായി കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ച ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു കണ്ട്യൂട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലാറ്ററുകളുള്ള ഒരു മാനിഫോൾഡ് ഉണ്ടാവും. ഈ ഒരു മാനിഫോൾഡിലേക്ക് രണ്ട് ഭാഗത്തിൽ നിന്നും ലാറ്ററൽസ് വരും, ലാറ്ററൽ പൈപ്പുകൾ വന്ന് കൂടിച്ചേരും. ഇതിൻ്റെ ഡയമീറ്റർ 6 മുതൽ 12 മില്ലിമീറ്റർ വരെയാണ്. ഇത് കുറച്ചൊരു സ്ലോപ്പിലാണ് കൊടുക്കുക, 30 ഡിഗ്രി. അത് നമുക്കൊന്ന് കാണാം. നോക്കൂ, ഇതാണ് മാനിഫോൾഡ് പൈപ്പ് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു 30 ഡിഗ്രി സ്ലോപ്പിലായിട്ടാണ് ഈ ലാറ്ററൽ പൈപ്പ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡയമീറ്റർ 6.5 മില്ലിമീറ്റർ മുതൽ 12 മില്ലിമീറ്റർ വരെയാണ്. ഒരു സെൻട്രൽ മാനിഫോൾഡ് ഉള്ളത്, അത് കാസ്റ്റ് ചെയ്യണോണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ പൈപ്പുകളാണ് ഈ അടുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഇതാ ഈ ലാറ്ററൽ പൈപ്പ് എന്നാണ് മാനിഫോൾഡിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പർട്ടനൻസ് ആണ് പറയാനുള്ളത്. ഇത്രയും നമ്മൾ പറഞ്ഞ ഇതിന് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്. എയർ കംപ്രസർ, റേറ്റ് കൺട്രോൾ, വാഷ് വാട്ടർ ട്രഫ്, മിസലേനിയസ് അക്സസറീസ്. അതെന്താന്ന് നോക്കാം. എയർ കംപ്രസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ ക്ലീനിങ് പ്രോസസ്സിനെയാണ് ബാക്ക് വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ക് വാഷിംഗ് ചെയ്യുന്ന സമയത്ത് സാൻഡിനെ അജിറ്റേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അത് എങ്ങനെയാണ് ഇപ്പോൾ സാൻഡിനെ അജിറ്റേറ്റ് ചെയ്യുന്നത്? നമ്മൾ എയർ കംപ്രസ് ചെയ്തിട്ടുള്ള എയർ കൊടുത്തിട്ടാണ് സാൻഡിനെ അജിറ്റേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ കംപ്രസർ എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് പൈപ്പ് കൊടുക്കും, അല്ലെങ്കിൽ ലാറ്ററിലൂടെ തന്നെ നമ്മൾ ഈ ഒരു കംപ്രസർ എയർ സപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ചില സമയത്ത് നമ്മൾ വാട്ടർ ജെറ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ മെക്കാനിക്കൽ റേക്സ് ഉപയോഗിച്ചിട്ടും സാൻഡിൻ്റെ അജിറ്റേഷൻ ചെയ്യാറുണ്ട്. ഇനി റേറ്റ് കൺട്രോൾ, ഈ ഇതിലൂടെ ഒഴുകുന്ന റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുക. അതിന് സാധാരണ വെഞ്ചുറി മീറ്ററാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വാഷ് വാട്ടർ ട്രഫാണ്. ഇതെന്ന് പറയുന്നത് ഈ ഫിൽട്ടർ യൂണിറ്റിലെ ഡേർട്ടി വാട്ടർ സംഭരിക്കുക. അത് സാധാരണ സാൻഡ് ബെഡ് ലെവലിൻ്റെ 0.4 to 0.75 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു വാട്ടർ സംഭരിച്ച് വയ്ക്കുന്നത്. 1.3 മീറ്റർ മുതൽ 1.8 മീറ്റർ അകലത്തിൽ. ഓക്കെ, ഇനി മിസലേനിയസ് അക്സസറീസ് ആണ്. അപ്പോൾ ഇതിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെഡ് ലോസ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറുണ്ട്, ഫ്ലോ റേറ്റ് മീറ്റർ, ഇതൊക്കെ നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് നമുക്ക് പറയാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.